ബാക്കിയുള്ളവരുടെയൊക്കെ ചെവി ഉച്ചയിലാണ്. ഓ ചെവിക്കുറുണ്ടെന്ന്, എല്ലാം ദോശന് ഇടിച്ച് പീഞ്ഞ് വീശി അടിച്ചടിച്ച് ചെവിയുടെ ഡൈഫറ അടിച്ചു പോയതാ. എന്നാ ഞാൻ ഉറക്കം പറഞ്ഞ അതെ, ഞാൻ എന്റെ പേരാ പറഞ്ഞ കോഴി. ഏലാസ് അൽഫാം ഷവായ. ഓ നീ ആയിരുന്നു? അതെ. അല്ല, നിന്റെ പുറത്താര കുത്തിക്കേറിയിട്ടിരിക്കുന്നത്? ഓ അതമ്മ ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കി പഠിച്ചതാ, കൊത്തു പൊറോട്ട. ഏ, ഈ പൊറോട്ട കോംബോ പാക്ക് ആണോ? ഒരെണ്ണം മേടിക്കുമ്പോ ഒരെണ്ണം ഫ്രീ. അയ്യോ, അത് പൊറോട്ടയല്ല, പൊറോട്ട അടിക്കുന്ന ചേട്ടന്റെ തോർത്ത. ഇതുകൂടി കളഞ്ഞേക്ക്, ആ തോർത്തിന്റെ നൂല. അയ്യോ കളയല്ല, അത് തോർത്തിന്റെ നൂലല്ല, നൂൽ പൊറോട്ടയാ പുതിയ ഐറ്റം. ഇങ്ങനെ പോയാ നിന്റെ നെഞ്ചത്തൊരു കിഴി വെക്കേണ്ടി വരും. ആ ബെസ്റ്റ്, അത് വെച്ചിട്ടല്ലേ കിരി പൊറോട്ട ഉണ്ടാക്കിയത്. അതെ, ഉപദേശിക്കാർന്ന് വിചാരിക്കല്ലേ പൊറോട്ട. നീ വേണമെങ്കിൽ ആ കുങ്കുസിന്റെ കൂടെ കുടിക്കോ, അവനാ ഇപ്പോൾ ട്രെൻഡ്. ഉപദേശമൊക്കെ കൊള്ളാം ചിക്കൻ സാറേ, പക്ഷെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. അവന്റെ മാവല്ല എന്റെ മാവ്. അവനായിട്ടുള്ള കൂട്ടൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ സിനിമ നടൻ രതീഷായിട്ടാ കമ്പനി. രതീഷ് അതാരാ? ആ പരമ്പൊരി. അവൻ സിനിമയിൽ അഭിനയിച്ചപ്പോൾ കിട്ടിയ പേരല്ലേ രതീഷ്. പരമ്പൊരിയും ബീഫും അല്ലേ ഇപ്പൊ ട്രെൻഡ്. സത്യം പറഞ്ഞ അവരാരും വല്ലായിരുന്നു. പണ്ടൊരു വിലയില്ലാ നടന്ന രണ്ടു പേരെ ഇപ്പോൾ ട്രെൻഡ്. അതാരാ? ഇതേ പഴങ്ങി അമ്മ വീട്ടിൽ കൊടുത്ത. അയ്യോ അയ്യോ, ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ചാലോ? യോയ്യോ, എനിക്ക് ഗ്രില്ലിൽ കയറാനുള്ള സമയമായെന്ന് തോന്നുന്നു. പിന്നെന്താ പോയിട്ട് തിരിച്ചു വന്നത്? ഇതാ മഞ്ജുപ്പിള്ളയുടെ പരിപാടിയാ. പുള്ളിക്കാരി ഓൺലൈനിൽ ഇടയ്ക്ക് എന്നെ ഓർഡർ ചെയ്യും, പെട്ടെന്ന് അങ്ങ് ക്യാൻസൽ ചെയ്യും. അതെന്താ അങ്ങനെ? പുള്ളിക്കാരിക്ക് ചിക്കൻ അല്ലല്ലോ, പോത്തല്ലേ ഇഷ്ടാ. ചുമ്മാതല്ല, ആ കാർത്തിക് സൂര്യയുടെ ഇത്ര കമ്പനി. അത്ര തമാശയൊന്നും ഇല്ല. അതോ പുളി ഇപ്പോൾ ബമ്മർചിരിയിലെ വലിയ സിനിമാറ്റിക് ഡാൻസർ അല്ലേ? അപ്പൊ പുളി കോമഡി ഒക്കെ നിർത്തിയോ? പുളിയുടെ ഡാൻസ് ആണ് കോമഡി. നടേഷ കൊല്ലണ്ട. ഇല്ല, ഒരിക്കലും ഇല്ല. എടാ നീ കണ്ടുണ്ടോ, ചില നമ്മളെ ഹോട്ടലിൽ വേണ്ട മൂന്നാല് പൊറോട്ട വാങ്ങും, ചിക്കൻ വാങ്ങില്ല, ബീഫ് വാങ്ങില്ല, ഉള്ളി ഗ്രേവി. ചിലപ്പോ കാശ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല, ഇതാകുമ്പോൾ നിന്റെ മണം കിട്ടും, എന്റെ കിണം കിട്ടും. കൂട്ടത്തിലാ ഗ്രേവി, എന്റെ ഒരു പീസും കിട്ടിയ അതും ബോണസ്. നീ ഇപ്പോൾ എല്ലാവർക്കും വലിയ വയറല്ലേ, എവിടെ ചെന്നാലും എല്ലാവർക്കും ചിക്കൻ റോൾ മാത്രം മതി. ഓ, എനിക്കത് വലിയ റോളൊന്നും ഇല്ലടേ, മൊത്തം റോള് സവാളക്കും കിണങ്ങിന്. നമുക്ക് ചീത്ത മാത്രം മിച്ചം. എന്തൊരു തോൽവിയാടേ ഇത്. എന്തായാലും നാളെ മുതൽ നമ്മളൊന്ന് സൂക്ഷിക്കാം. എന്ത് പറ്റി? ആ ഷവർമ ഗില്ലെന്ന് നിറങ്ങുക നാളെ. അവൻ എന്നെ പണ്ടേ ഇഷ്ടല്ല, അതല്ല അവൻ എന്നെ കാണുമ്പോ ഒരു പെരി പെരി. പക്ഷെ അവനെ കണ്ട് കരുപ്പക്കാരൻ ആ മറ്റവന, അവന്റെ കൂടെ നടക്കുന്ന മൈനേഴ്സ്. എന്തായാലും ഈ ഹോട്ടലിന് നമ്മുടെ മുതലാളി അറിഞ്ഞിട്ട് പേരാ ഫുഡ് കോർട്ട്. അതെന്താ? ഇവിടുന്ന് ഫുഡ് കഴിച്ച കേസ് കോർട്ടിലേ അവസാന. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇതിലെ കണ്ടുപിടുത്തങ്ങളും ഇതിന്റെ സ്ക്രിപ്റ്റുമാണ് ഇതിൽ ഏറ്റവും നല്ലത്. തെറ്റിക്കാതെ കാണാതെ അതുപോലെ പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ മിടുക്ക്. താങ്ക് യു. സൂപ്പറായിരുന്നു കേട്ടോ. നന്നായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇതിപ്പം സജിച്ചേട്ടനാണോ എഴുതി തന്നെ? എന്റെ അപ്പച്ചൻ. അപ്പച്ചൻ എഴുതിയാണോ ഈ കൗണ്ടറുകളെല്ലാം? അപ്പം അപ്പച്ചനും അമ്മയും പൊറോട്ടയും ചിക്കന്റെ ആളാണ്. അതാണ് ചിക്കനെയും പൊറോട്ടയും കുറിച്ച് ഇത്ര ആധികാരികമായി സംസാരിച്ചത് അല്ലേ? നിങ്ങക്ക് ഇഷ്ടമാണോ പൊറോട്ടയും ചിക്കനും? പൊറോട്ടയ്ക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ബീഫ് തന്നെയാ കേട്ടോ. അതെ അതെ, നല്ല മൊരിഞ്ഞ ചൂട് പൊറോട്ടയിലോട്ട്
നല്ല തേങ്ങാക്കൊത്തോട്ട അല്ലേ, ആ ബീഫ് അങ്ങോട്ട് കറി ഒഴിച്ച് ഒഴിച്ചാണ്ടല്ലോ. അതേപോലെ ഉണ്ടായിരുന്നു ഈ സ്കിറ്റ്, അത്ര മനോഹര മനോഹരമായിരുന്നു. തീർന്നില്ല, ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ ഏൽപ്പിച്ചൊരു പണിയുണ്ട് മിസ്റ്റർ. എല്ലാം നിങ്ങൾ കേറി പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരും ഒരു വാക്കുപോലും ഒരിടത്ത് പോലും ഓവർലാപ്പ് ആവാണ്ട് ഒരു വാക്കുപോലും തെറ്റിക്കാതെ കൃത്യമായ കൗണ്ടറുകൾ പറഞ്ഞ് നല്ല രജിസ്റ്റർ ആയിട്ട് തന്നെ ചെയ്തു കേട്ടോ. രണ്ടും മിടുക്കി കുട്ടികളാ, മിടുക്കി കുട്ടികൾ. അപ്പൊ സൂപ്പർ ആയിരുന്നു. രണ്ട് ചക്കരകളും കൊണ്ട് തിരിഞ്ഞു നോക്ക്, നമുക്ക് എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? തിരിഞ്ഞു നോക്ക്. എന്താ എന്റെ അപ്പയ്ക്കും അമ്മച്ചിക്കും അങ്ങനെ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. അച്ചോ, ആദ്യത്തെ ബംബറാണോ? അല്ലല്ലോ, ഫസ്റ്റ് ബംബറാ. ഇത് ഈ സ്കിറ്റിന് ബംബർ അടിക്കുന്ന വിചാരിച്ചായിരുന്നോ? എല്ലാരും പറഞ്ഞു ഈ സ്കിറ്റ് ബംബർ അടിക്കുന്ന സ്കിറ്റാന്ന്. ആണോ? പറഞ്ഞായിരുന്നു. ഞാൻ ഈ ഉടുപ്പിട്ട് അവിടെ അമ്മ എന്നെ ഫോട്ടോ എടുപ്പിച്ചു. അപ്പൊ എല്ലാരും ചെയ്യണ്ട ഈ കാലിന്റെ ലെഗ് പീസ് തരുവോന്ന്. അതെ, ഇന്ന് ക്രിസ്മസ് അല്ലാതെ വേറൊരു എന്തോ ആഘോഷവും കൂടി ഉണ്ടെന്ന് അറിഞ്ഞല്ലോ പളുങ്കേ. ബർത്ത്ഡേ, ഇന്ന് പളുങ്കിന്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് ആഘോഷിക്കണ്ടേ? ക്രിസ്മസും ബർത്ത്ഡേ ഡബിൾ ധമാക്ക. കേക്ക് മുറിക്കാം അല്ലേ? കേക്ക് മുറിക്കാം. യെസ്, ഒരു കാര്യം ചെയ്യാം, ആ കേക്ക് ഞാൻ സ്പോൺസർ ചെയ്തു. മനോരമയുടെ പൈസക്ക്. പറഞ്ഞൊരു കാര്യമുണ്ട്, മനോരമ വാങ്ങിച്ചു വെച്ചേക്കുന്ന കേക്ക് ഇങ്ങനെ ജാടക്ക് ഞാൻ സ്പോൺസർ കാര്യമുണ്ടായിരുന്നു. അത്ര ആഗ്രഹമാണ്, ഒരു കേക്ക് മേടിച്ച് കൊടുത്താ പോരെ. ഒരാളുടെ ബർത്ത്ഡേ അല്ലേ, ഒരു കേക്കിന്റെ ആവശ്യമുള്ളു. മനോരമ കാശ് മുടക്കുന്നു, ഞാൻ അത് സ്പോൺസർ ചെയ്യുന്നു. ഇതിനെന്താ കുഴപ്പം? കൂടാതെ Q7 ടിന്നർ നൽകുന്ന രണ്ട് സ്നേഹ സമ്മാനമുണ്ട്, പിറന്നാളായിട്ട് അഡീഷണൽ ആയിട്ടാണ് ഇത് കേട്ടോ.